ഈയൊരു വേൾഡ് കപ്പിൽ ഇന്ത്യ ഒരു മാച്ചിൽ പോലും തോറ്റിട്ടില്ല. കളിച്ച 7 മാച്ചിലും ജയിച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഇന്ത്യക്ക് സെമി ഫൈനലിന് മുന്നേ വലിയൊരു തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. അത് മറ്റാരുമല്ല ഹാർദിക് പാണ്ഡ്യയാണ്. പാണ്ഡ്യയ്ക്ക് പകരക്കാരനെ BCCI ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാ ടീമുകളെയും തോൽപ്പിച്ച് ഇന്ത്യ വേൾഡ് കപ്പിൽ വിജയഗാഥ തുടരുകയാണ്. ഇനി ഇന്ത്യയുടെ അടുത്ത മത്സരം അത് സൗത്ത് ആഫ്രിക്കയുമായിട്ടാണ്. നാളെയാണ് കളി. ഇനിയാകെ 2 മാച്ച് മാത്രമേ ഇന്ത്യക്ക് ഇരു വേൾഡ് കപ്പിലുള്ളൂ. അത് കഴിഞ്ഞാൽ സെമി ഫൈനൽ, ഫൈനൽ. ഈ 2 മാച്ചുകളും ജയിച്ചാൽ ഇന്ത്യ വേൾഡ് കപ്പിൽ മുത്തമിടും. ഇന്ത്യ ഓൾറെഡി സെമി ഫൈനലിൽ എത്തിക്കഴിഞ്ഞു. ഇനി ഇന്ത്യൻ ടീം സജ്ജരാകുന്നത് സെമി ഫൈനലിന് വേണ്ടിയാണ്. അവിടെ എങ്ങനെ ജയിക്കാമെന്നാണ് BCCI കണക്ക് കൂട്ടുന്നത്. ഈ സമയത്താണ് അപ്രതീക്ഷിത തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. ഇന്ത്യയുടെ സൂപ്പർ താരം ഹാർദിക് പാണ്ഡ്യ വേൾഡ് കപ്പിൽ നിന്ന് റൂൾ ഔട്ട് ആയിരിക്കുകയാണ്. പാണ്ഡ്യ കഴിഞ്ഞ ദിവസം തന്നെ ടീമിനോടൊപ്പം തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പാണ്ഡ്യയ്ക്ക് പരിക്ക് കാര്യമുണ്ടായിരുന്നില്ല. നാളത്തെ മാച്ചിൽ പാണ്ഡ്യ കളിക്കുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ പാണ്ഡ്യയെ ഡയറക്റ്റ് ആയിട്ട് സെമിയിൽ ഇറക്കാനായിരുന്നു BCCIയുടെ പദ്ധതി. എന്നാൽ ഇപ്പോൾ പാണ്ഡ്യ റൂൾ ഔട്ടായി. ആരും തന്നെ ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പാണ്ഡ്യ പുറത്തായത് ഇന്ത്യക്ക് വലിയ പണിയാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യക്ക് ഇനി അതുപോലത്തെ ഒരു ഓൾറൗണ്ടറെ കിട്ടില്ല. ഇപ്പോൾ ഇതാ പുതിയൊരു താരത്തെ BCCI പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പാണ്ഡ്യയുടെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് ഒരു ബൗളറെയാണ് BCCI സ്ക്വാഡിലേക്ക് എടുത്തിരിക്കുന്നത്. അത് മറ്റാരുമല്ല പ്രസിദ്ധ കൃഷ്ണയാണ്. പാണ്ഡ്യ പുറത്തായാലും പ്ലേയിങ് ഇലവനിൽ സൂര്യമാറുണ്ട്, അല്ലെങ്കിൽ ഇഷാനെയും ഇറക്കാം. എന്നാൽ ഇന്ത്യക്ക് ഒരു ബൗളർ ഇല്ല, അതായത് സിറാജ്, ഷമി, ബുംറ. ഇവർക്ക് പരിക്ക് പറ്റിയാൽ ഇറക്കാൻ ഒരു കിടിലും ബൗളറെ ആവശ്യമാണ്. ശരദുൽ താക്കൂർ ഫോം ഔട്ടിലാണ്. താരത്തിന് വിക്കറ്റ് ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രസിദ്ധ കൃഷ്ണയെ ടീമിലെടുത്തിരിക്കുന്നത്. പാണ്ഡ്യ പുറത്താകുമ്പോൾ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടത് ഒരു ഓൾറൗണ്ടറെ തന്നെയാണ്. സൂര്യകുമാർ ഒരു ബാറ്റ്സ്മാൻ മാത്രമാണ്. സഞ്ജു വരുമെന്നായിരുന്നു ആരാധർ കരുതിയത്. പക്ഷേ സഞ്ജുവിനെ BCCI വീണ്ടും തടഞ്ഞു. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.